हाय फ्रेंड्स, वेलकम टू जस्ट ऑन्स पीएससी। इन नम्मल नोक्कान पोकुन्नत नम्मल्डे कॉन्स्टिट्यूशन्टे भागमायिट्टुल्ल नम्मल देशीय वनिता कमीशन ओके पढ़िच्चुले, कुरे स्टाट्यूटरी बॉडीस पढ़िच्चु। अप्पो अतेपोले ओरु बॉडी ओरु कमीशने कुरिच्चाण नम्मल इन्न नोक्कान पोकुन्नत। ഒരെണ്ണമല്ല രണ്ടെണ്ണം ഉണ്ട് നമ്മൾക്ക്, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ഫിലിമൊക്കെ ഉണ്ടല്ലേ നമ്മളുടെ മോഹൻലാലിൻ്റെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ലോക്പാൽ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോക്പാൽ, ലോകായുക്ത, ഈ രണ്ട് വേർഡും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. കഴിഞ്ഞ KS എക്സാം എഴുതിയവരാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ലോക്പാലിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്പാൽ ലോകായുക്തയുടെ ഇപ്പോഴത്തെ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ഈ ലോക്പാൽ എന്ന് പറയുന്നത്? ലോക്പാൽ ഇന്ത്യയിൽ നിലവിൽ വന്നത് 2014 ജാനുവരിയിലാണ്. എപ്പോഴാണ് നിലവിൽ വന്നത്? 2014 ജാനുവരിയിലാണ് ലോക്പാൽ നിലവിൽ വന്നത്. ഓക്കെ, നിലവിൽ വന്ന ടൈമിൽ ഇപ്പോൾ ലോക്പാലിൽ ഉണ്ടായിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് എത്ര പേരാണ്? ലോക്പാലിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 9 പേരാണ്. ഓക്കെ, എത്ര പേരാണ് ലോക്പാലിലുള്ളത്? 9 പേര്. ഈ ലോക്പാൽ എന്ന് പറയുന്നതും ലോകായുക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. അതിന് മെയിൻ ഒരേ ഒരു റീസണേ ഉള്ളൂ, കാരണം എന്താണ് എന്നുള്ളത്. ലോക്പാൽ എന്നത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും പാർലമെൻറ് അംഗങ്ങളുടെയും അഴിമതി അന്വേഷിക്കുന്നതിനു വേണ്ടി ഫോം ചെയ്ത ഒരു കമ്മീഷനാണ്. ഓക്കെ, എന്താണ് കേന്ദ്രത്തിൻ്റെയാണ് ലോക്പാൽ എന്ന് പറയുന്നത്? എന്താണ് കേന്ദ്ര ഗവൺമെൻറ്? ഓക്കെ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും അതുകൂടാതെ വേറെ ആരുടെയാണ്? കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയും പാർലമെൻറ്റിലെയും. കേന്ദ്രം പറഞ്ഞാൽ അവിടെ എന്താണ്? പിന്നെ പാർലമെൻറ്റാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളുടെയും അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിനുവേണ്ടി നിലവിൽ വന്ന ഒരു കമ്മീഷനാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ലോക്പാലിൻ്റെ മീനിങ്, ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ജനസംരക്ഷകൻ എന്നാണ്. ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാർലമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അല്ലേ. അപ്പോൾ അവരെന്തേലും അഴിമതി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫോം ചെയ്തത് കൊണ്ട് തന്നെ ലോക്പാലിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ജനസംരക്ഷകൻ എന്നാണ്. ഓക്കെ, ജനസംരക്ഷകൻ. ഈ ഒരു കമ്മീഷൻ നിലവിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ് എന്നുള്ളതാണ് നമ്മൾക്കിനി അറിയേണ്ടത്. ഓക്കെ, പ്രവർത്തിച്ച സംഘടന എന്ന് പറയുന്നത് ജനതന്ത്ര മോർച്ച. ജനതന്ത്ര മോർച്ച. പ്രവർത്തിച്ച സംഘടനയാണ് ജനതന്ത്ര മോർച്ച. എങ്കിൽ ഏതൊരു കമ്മീഷനും ആദ്യത്തെ ഒരു ലീഡർ ഉണ്ടാവുമല്ലോ അല്ലേ. ലീഡർ എന്ന് പറയുന്നത് ആരാണ്? ലീഡർ, ലീഡർ എന്ന് പറയുന്നത് അന്ന ഹസാരെയാണ്. ഓക്കെ, അന്ന ഹസാരെയാണ് ലീഡർ എന്ന് പറയുന്നത്. എങ്കിൽ ഇപ്പോഴത്തെ ലോക്പാൽ ചെയർമാൻ ആരാണെന്ന് നമ്മൾക്കറിയണം. കാരണം നമ്മളുടെ കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആണത് അല്ലേ. എങ്കിൽ പ്രസന്റ് ലോക്പാൽ ചെയർമാൻ എന്ന് പറയുന്നത് PC ഘോഷാണ്. ഓക്കെ, PC ഘോഷ്. ഇത്രയുമാണ് നമ്മൾക്ക് ഈ ലോക്പാലിൽ പഠിക്കാനുള്ളത്. ഒന്ന് റിവൈസ് ചെയ്യാം. ലോക്പാൽ നിലവിൽ വന്നത് 2014 ജാനുവരിയിലാണ്. അംഗങ്ങൾ എന്ന് പറയുന്നത് 9 പേരാണ്. എന്തിനു വേണ്ടിയാണ് നിലവിൽ വന്നത്? കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും പാർലമെൻറ്റ് അംഗങ്ങളുടെയും അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഫോം ചെയ്ത കമ്മീഷനാണ് ലോക്പാൽ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ജനസംരക്ഷകൻ എന്നാണ്. സോ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ ഒരു സംഘടന നിലവിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ജനതന്ത്ര മോർച്ച എന്ന് പറയുന്നത്.
പറയുന്നത് ലീഡർ ഫസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് ആരാണ് അന്ന ഹസാരെയാണ് എങ്കിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ പ്രസന്റ് ചെയർമാൻ ഓഫ് ലോക്പാൽ അറിയണം അതാരാണ് പി സി ഘോഷ് ഓക്കെ ഇത് മറക്കരുത് ഇത് നമ്മൾക്ക് കറൻറ്റ് അഫെയറാണ് അപ്പോൾ ഇനി നമ്മൾക്ക് ലോകായുക്ത നോക്കുകയല്ലേ ഇത് കേന്ദ്രത്തിൻ്റെയാണ് നോക്കിയത് അല്ലേ ഇതേപോലെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾക്ക് സംസ്ഥാനത്തിൻ്റെയും നോക്കണം അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ് ലോകായുക്ത എന്ന് പറയുന്നത് നോക്കാം അടുത്തത് നമ്മൾക്കറിയേണ്ടത് ലോകായുക്ത അല്ലേ ലോക്പാൽ നമ്മൾ പഠിച്ചു എന്താണ് അത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയൊക്കെയാണ് അവരുടെ അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ലോകായുക്ത നിലവിൽ വന്നത് സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും അതേപോലെ സംസ്ഥാനത്ത് പിന്നെ എന്താ ഉള്ളത് നിയമസഭാ അംഗങ്ങളല്ലേ അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും നിയമസഭാ അംഗങ്ങളുടെയും അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന ഫോം ചെയ്ത കമ്മീഷനാണ് ലോകായുക്ത എന്ന് പറയുന്നത് എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഓക്കെ പിന്നെ ആരുടെയാണ് നിയമസഭാ അംഗങ്ങളുടെയും ദെൻ ഇത് ഫോം ചെയ്തത് നിലവിൽ വന്നത് കേരളത്തിൽ നിലവിൽ വന്നത് കാരണം ഇത് നമ്മൾക്കറിയാം ലോകായുക്ത എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാവും ലോകായുക്ത അപ്പോൾ നമ്മളുടെ കേരളത്തിൽ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ നിലവിൽ വന്നത് 1999 എന്നുണ്ടെങ്കിലും കാർഗിൽ വാർ ഓർത്താൽ മതി കേട്ടോ അപ്പോൾ നിലവിൽ വന്നത് 1999 മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നു ഇതിന് ഓക്കെ മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ 1998 നവംബർ മുതൽ ഓക്കെ 1998 നവംബർ മുതൽ മുൻകാല പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കറക്റ്റായിട്ട് നിലവിൽ വന്നത് 1999 എങ്കിൽ ഇതിൽ നമ്മൾക്കറിയണം അല്ലേ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ആദ്യത്തെ ലോകായുക്ത എന്ന് പറയുന്നത് ഫസ്റ്റ് ലോകായുക്ത എന്ന് പറയുന്നത് ആരാണ് ഫസ്റ്റ് ലോകായുക്ത ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് പി സി ബാലകൃഷ്ണ മേനനാണ് എല്ലാവർക്കും അറിയൂലോ പി സി ബാലകൃഷ്ണ മേനൻ ആരാണെന്നല്ലേ പി സി ബാലകൃഷ്ണ മേനോൻ എങ്കിൽ ഇപ്പോഴത്തെ ആരാണെന്നുള്ളത് അത് നമ്മൾക്ക് കറൻറ്റ് അഫെയറാണ് സോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രസൻറ്റ് ലോകായുക്ത ആരാന്ന് ചോദിച്ചാൽ ആരാണ് പ്രസൻറ്റ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സിറിയക് ജോസഫാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ഓക്കെ ഇനി നമ്മൾക്ക് വേണേൽ എന്താണ് ഇപ്പം നമ്മൾ ലോകായുക്ത പഠിച്ചു അല്ലേ എങ്കിൽ ഉപലോകായുക്ത ഇപ്പോഴത്തെ ഉപലോകായുക്ത ആരാന്ന് ചോദിച്ചാൽ അത് ബാബു മാത്യു തോമസ് ആണ് ഓക്കെ ബാബു മാത്യു തോമസ് അതുകൂടെ നോക്കിക്കോളൂ ഇത് ഉപലോകായുക്ത ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്കിതിൽ പറയാനുള്ളത് ലോകായുക്ത നിലവിൽ വന്നത് കേരളത്തിൽ നിലവിൽ വന്നത് 1999 മുൻകാല പ്രാബല്യം 98 നവംബർ മുതൽ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത് നമ്മളുടെ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും നിയമസഭാ അംഗങ്ങളുടെയും അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന കമ്മീഷനാണ് ഇത് ലോകായുക്ത എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് ലോകായുക്ത ആരാന്ന് ചോദിച്ചാൽ പി സി ബാലകൃഷ്ണ മേനനാണ് ദെൻ പ്രസന്റ് ജസ്റ്റിസ് സിറിയക് ജോസഫാണ് ഓക്കെ ഉപലോകായുക്ത ആരാന്ന് ചോദിച്ചാൽ അത് ബാബു മാത്യു തോമസ് ആണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് നോക്കാനുള്ളത് അപ്പോൾ ഇനി മാറില്ലല്ലോ ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെയാണ് ലോക്പാൽ ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണ് അത് നമ്മുടെ കേന്ദ്രത്തിൻ്റെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത ക്ലാസ്സുകൾ നമ്മൾക്ക് ഏത് വേണം എന്നുള്ളത് ഞങ്ങൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് ക്ലാസ് മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഉപകരിക്കുന്ന നമ്മളുടെ ഫ്രണ്ട്സിനും അതേപോലെ നമ്മളുടെ റിലേറ്റീവ്സിനെല്ലാം ആവശ്യമുള്ളവർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം
ഈ നമ്മളുടെ ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, അവരെ കൂടെ നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.